നമ്മളിപ്പോൾ നിൽക്കുന്നത്. വടക്കൻ കേരളത്തിൽ സി പി എമ്മിന് ഉറപ്പുള്ള മണ്ഡലങ്ങളിലൊന്ന്. 2011 മുതൽ കെ കുഞ്ഞിരാമനാണ് ഉദുമയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയിട്ടുള്ളത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിത്താനം നേടിയ വിജയമാണ് യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്നത്. ഇത്തവണ മണ്ഡലം ആർക്കൊപ്പമാകും? ജനങ്ങൾ പ്രതികരിക്കട്ടെ. ഉദുമയിൽ ഐക്യജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും. എന്തുകൊണ്ട് അറിയാമല്ലോ, രാഷ്ട്രീയ കാലാവസ്ഥ. കൃപേഷ് ശരത് ലാല് കൊല, അത് ഉദുമ മണ്ഡലത്തിൽ ഒരു സംസ്ഥാന തലത്തിൽ തന്നെ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവ വികാസമാണ്. ഇവിടുത്തെ സി പി എം അണികൾ തന്നെ ഈ ഗവൺമെൻറ്റിനെ മറച്ചിടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉദുമ മണ്ഡലത്തിൽ നിലവിലുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉദുമയിൽ കിട്ടിയ 9000 ചില്ലറിൻ്റെ ഭൂരിപക്ഷം അത് ഇടതുപക്ഷ അനുകൂലികൾ പാർലമെൻറ്റിൻ്റെ സമയത്ത് തന്നെ അവർക്കൊരു ഷോക്ക് നൽകിയിരുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും ഇടത് ജനാധിപത്യ മുന്നണിക്കുള്ള ആ ജനരോഷം, ആ കൊലക്കത്തിക്കുള്ള ജനരോഷം, അതുപോലെ വികസന മുരടിപ്പിലുള്ള ആ ജനരോഷം, അത് തീർച്ചയായിട്ടും ഉദുമ മണ്ഡലത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയക്കൊടി പാലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും അത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ നമ്മുടെ ബാലേട്ടനായിരിക്കും. രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ്. കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ സിറ്റുവേഷൻ, രാഷ്ട്രീയ സിറ്റുവേഷൻ എന്ന് പറയുന്നത് സി പി എമ്മും അതുപോലെ തന്നെ അവരുടെ അനുയായികൾക്കും വേണ്ടിയുള്ള പാർട്ടി അല്ലെങ്കിൽ ഭരണം മാത്രമായി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾ അതിനുവരെ ചിന്തിക്കുകയും അതിനുവരെ പറയുകയും തീർച്ചയായിട്ടും ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് യു ഡി എഫിൻ്റെ ഒരു തിരിച്ചു വരവായിരിക്കും ഉദുമയിൽ എന്നുള്ള സംശയമില്ല. ഞങ്ങൾ സി പി എം ആണ്, നമുക്ക് സി എച്ച് കുഞ്ഞമ്മ തന്നെ പ്രതീക്ഷയുള്ളത്. അത് പറഞ്ഞ കാര്യമില്ല, അതൊരു പെരിയ പ്രശ്നത്തിലുള്ള ഇത്. ഇപ്രാവശ്യം സി എച്ച് കുഞ്ഞമ്മ തന്നെ ആയിരിക്കും ഉറപ്പും. ഇപ്രാവശ്യം ഒരു അട്ടിമറി സാധ്യത കാണുന്നുണ്ട്. ബാലകൃഷ്ണൻ പെരിയ എന്ന സജീവ പ്രവർത്തകനായ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകനാണല്ലോ, അതുകൊണ്ട് സാധ്യതയുണ്ട്. നമുക്കങ്ങനെ വ്യക്തമായൊരു അഭിപ്രായം ഒന്നും പറയാൻ കഴിയില്ല. എൽ ഡി എഫ് ജയിക്കുന്ന വിചാരിക്കുന്നത്. എൽ ഡി എഫിനായിരിക്കും എന്തോ തുടർഭരണം കിട്ടാൻ സാധ്യതയുണ്ട്. കൊണ്ടുപോകും, നോക്കണം. ഇതൊരു നല്ലൊരു മത്സരമാണ് നിൽക്കല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ആര് ജയിക്കുമെന്നറിയില്ല. എൽ ഡി എഫ് ആണ് എടുത്തോളം വന്നുകൊണ്ട് ഉള്ളത്, അങ്ങനെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷ. നല്ലൊരു ഫൈറ്റ് മത്സരമാണ് ഉദുമ, അധികം എൽ ഡി എഫിനാണ് മുൻതൂക്കം. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല, രണ്ടാളും നല്ല സ്ഥാനാർത്ഥികളാണ്. ജയിക്കും ബാലകൃഷ്ണൻ, ബാലട്ടൻ ജയിക്കും തോന്നുന്നു ഇപ്രാവശ്യം. എനിക്കറിയില്ല, ഇനി ആൾക്കാരറിയില്ലല്ലോ. ഇടതുപക്ഷം ജയിക്കുന്ന പറയുന്ന ഉറപ്പാ, ഇത് സംശയമില്ല. എന്തായാലും നല്ല സ്ഥാനാർത്ഥിയാണ്. വോട്ട് കൂടുതൽ കിട്ടിയാൾ ജയിക്കും. ആരൊന്നും പറയല്ല, ഇലക്ഷൻ കഴിഞ്ഞിട്ടാണോ? ഉദുമയില് സി എച്ച് ജയിക്കും ഉറപ്പാന്ന്. യു ഡി എഫ് തന്നെ വരും ഉറപ്പാ, തീർച്ചയായും. ഉദുമയില് സി എച്ച് കുഞ്ഞമ്പ ജയിക്കും. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ചരിത്ര വിജയം നേടും. ഓ, ഉദുമയില് സി എച്ച് കുഞ്ഞമ്പ ജയിക്കും. അതൊക്കെ കഴിഞ്ഞു പോയ അധ്യായല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലാകുമ്പോൾ എല്ലാ സമയത്തും ഉണ്ടാകുന്നുള്ളത്. അതിന് പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഇതിനൊരു ഇതൊന്നും വരാൻ പോകുന്നില്ല. സി എച്ച് കുഞ്ഞമ്പ നല്ല നല്ല വ്യക്തിയാണ്, നല്ല ഇതാണ്. മുമ്പ് മഞ്ചേശ്വരത്തൊക്കെ ജയിച്ച ആളാണ് സി എച്ച് കുഞ്ഞമ്പ. ഉദുമയിൽ ഇപ്പോൾ ഒരു അട്ടിമറി വിജയം പെരിയ ബാലകൃഷ്ണൻ ജയിക്കുന്നതെന്ന് തോന്നുന്നേ. കാരണം വെച്ചാൽ ഇത് ഒരു കൂടുതലേ നല്ല രീതിയിൽ പ്രസംഗിക്കാൻ അറിയുന്ന ഒരാളാണ്. പിന്നെ ഒരു അവതാരകൻ, മറ്റേ വിദേശത്തിലുണ്ടാകുന്ന സമയത്ത് അവതാരകനെല്ലാം ആയിട്ടുണ്ടായ ഒരു വ്യക്തി എന്ന നിലയിൽ. പിന്നെ ഒരു മാറ്റം നമുക്ക് അറിയാമല്ലോ, തുടർച്ചയായിട്ട് കേരളത്തിൽ മാറി മാറിയല്ലേ വരുന്നത് ഭരണം. അതുകൊണ്ടല്ലേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെരിയ ബാലകൃഷ്ണൻ സാർ ജയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സാധ്യത കുറവാണ്, യു ഡി എഫ് ഭരണം വരുന്നതിൽ പ്രതീക്ഷയിലാണുള്ളത്. പുതുമയിൽ ആര് ജയിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു പാർട്ടി സജീവമായിട്ടുള്ളൊരു പാർട്ടി പ്രവർത്തകനാണ്. ഇപ്പോൾ നല്ലൊരു ഫൈറ്റും മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, യു ഡി എഫിനാണ് ഞാൻ മുൻതൂക്കം കാണുന്നത്. കാരണം കാലങ്ങളായിട്ട്, കുറേ വർഷമായിട്ട് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ആയ പെരിയ ബാലകൃഷ്ണന് ഒരു സാമൂഹ്യ പ്രവർത്തകനും അതൊക്കെ ഒരു മുൻഗണന കാണുന്ന അദ്ദേഹത്തിന് ഒരു മാറ്റമാണെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ രണ്ട് സ്ഥാനാർത്ഥി എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറയല്, ഞാൻ ഇടതുപക്ഷക്കാരനാണ്. അപ്പോൾ സി എച്ച് കുഞ്ഞുമ്പ് ജയിക്കും, പുള്ളി ജയിക്കേണ്ടതാണ് ആവശ്യം. ഉറപ്പാണ് എൽ ഡി എഫ് തിരിച്ചു വരും. ഒത്തിരി കാര്യങ്ങൾ ചെയ്തില്ലേ, നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റിയില്ലേ? അപ്പോൾ ഇടതുപക്ഷമല്ലേ വരേണ്ടത്? ഇടതുപക്ഷം ജനപക്ഷം.
അത് പറയാൻ പറ്റുന്നില്ല. മേല കുഞ്ഞം പോലെ സ്ഥിരം ഷുവർ 100%. ഉദുമയില പറയാൻ പറ്റില്ല. യു എൽ ഡി എഫ് ജയിക്കും. എൽ ഡി എഫ് ഉറപ്പാണ്. എൽ ഡി എഫ് തന്നെ ആയിരിക്കും. എനിക്കറിയില്ല ആരെയിച്ചാലും അക്കൊന്നും ഇല്ലല്ല. പുതുമയിൽ ആര് ജയിക്കുന്നു ഇപ്പം നമുക്കിപ്പോൾ പറയാൻ പറ്റിയില്ല. എന്നാലും യു ഡി എഫ് ആയിരിക്കും എന്നുള്ള ഉള്ളത് എനിക്ക്. നമുക്കറിയില്ലപ്പ ബി ജെ പി ജയിക്കും. എനിക്ക് അറിയിച്ചാലും പ്രശ്നമില്ല. യു ഡി എഫ് എൽ ഡി എഫ് എപ്പോഴും മൂന്ന് നല്ല വ്യക്തികളല്ലേ, ആർക്കും ജയിക്കാം. എൽ ഡി എഫ്. അതെ, എൽ ഡി എഫ് തന്നെ. ഞാൻ എൽ ഡി എഫ്. ആരാണ് ഒരാൾ ജയിക്കും. കോൺഗ്രസിന്റെ അടിപൊളി എല്ലാവരും തമ്മിൽ അടിച്ചിട്ട് പിരിഞ്ഞ് അഞ്ച് കോൺഗ്രസ് ഇല്ല. ആ കോൺഗ്രസ് അവസ്ഥ ഇതോടെ കഴിഞ്ഞ് ഉറപ്പില്ല. കഴിയോ 90% സീറ്റ് കിട്ടും. ആ ആ ഓക്കെ. അതിപ്പോ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. രണ്ടാളും ഒരേപോലെ ഉണ്ട് തുല്യം. ഈ യൂണിഫോം ഇട്ടിട്ട് നിങ്ങളോട് ഞാൻ എന്തിയ പറയണ്ടത്? അതല്ല ഏറ്റവും വലിയ. അതാ ഞാൻ ഈ നിങ്ങളോട് പറഞ്ഞിക്കൊണ്ട് പോയി അതിലേ പോയിക്കോ. ഇത് വിട്ടിട്ട് ഞാൻ എങ്ങനെ പറയുന്നത്? ആ അതാ ഞാൻ അതിലെ ഫോൺ പറഞ്ഞോട്. ജയിക്കാതെ പാർട്ടിയിൽ വോട്ട് ചെയ്യുന്ന ആളാണ്. പറയാം വണങ്ങലി. ഇടതു വശത്ത് കൂടി ചാൻസ് ഉള്ളത്. പിന്നെ ഇവിടെ പെരിയ രാജേട്ടനായതുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുള്ളൊരു ഉണ്ടാവും. അതെ, അതേപോലെ നമ്മളെ എൽ ഡി എഫ് ഉറപ്പൻ. ആ ആ കേരളം കൊണ്ട് ഉറപ്പായിട്ട് കൊണ്ടുപോകും. ആ എൽ ഡി എഫ് ഉറപ്പ്. പിണറായി വിജയനായിരിക്കും മിക്കവാറും. കുഞ്ഞമ്പോ ജയിക്കുന്ന അടുത്ത വർഷം സാധ്യതയില്ല. എന്താ പറയണ്ടേ? പെരിയ ബാലകൃഷ്ണൻ ജയിക്കും. ഇലക്ഷൻ കഴിയാൻ പറയാൻ പറ്റില്ല. എൽ ഡി എഫ് ജയിക്കും. ബി ജെ പിയിൽ നിന്ന് സ്ഥാനാർത്ഥി വേറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ നമുക്ക് അവിടെ ബി ജെ പിയിൽ ഇപ്പോൾ വന്നിട്ടില്ലല്ലോ. അപ്പോൾ വിജയിച്ചാൽ അതിൻ്റെതായ വികസനം ഉണ്ടാവും. എന്തായാലും പുള്ളി കേരളത്തിൽ കംപ്ലീറ്റ് എൽ ഡി എഫ് തരംഗമാണ്. അതുകൊണ്ട് ഇവിടെയും കണ്ടിന്യൂ ആയിട്ട് ജയിച്ചുകൊണ്ടിരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. ഇപ്രാവശ്യം അത് തന്നെ ഉണ്ടാവും. മാറ്റം അനിവാര്യമല്ലേ വികസനത്തിന്? മാറ്റം ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ. ഉദുമകാലകാലമായി എൽ ഡി എഫിൻ്റെ കുത്തക സീറ്റാണ്. ഇവിടെ മാറാൻ ചാൻസ് ഇല്ല.